ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മുത്തു സ്റ്റാർസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വരുന്ന ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കി കാണിക്കാനാണ്. അതായത് നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള റീത്ത് എങ്ങനെ ഉണ്ടാക്കാം, വളരെ പെട്ടെന്ന് തന്നെ വളരെ മനോഹരമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ഇത് നമുക്ക് ഉണ്ടാക്കാനുള്ള അറിയത്തിൻ്റെ ബേസ് ഇങ്ങനെ മേടിച്ചിട്ടാട്ടോ. അപ്പോൾ ഫ്രഷായിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ചാണ് ഉണ്ടാക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ ടാഗ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ബേസുണ്ട്, പിന്നെ കുറച്ച് ലീഫുകൾ കേട്ടോ, കുറച്ച് ക്രിസ്മസിനോട് വെച്ച കുറച്ച് ട്രീയുടെ ലീഫ്, ഇങ്ങനെ കുറച്ച് ലീഫുകൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ലീഫുകൾ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ലീഫുകൾ നമുക്ക് നമ്മുടെ അടുത്ത് തന്നെയുള്ള കുറേ ലീഫുകൾ, നമ്മുടെ ഐഡിയയിലുള്ള കുറച്ച് ലീഫുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഐറ്റംസ്, ഇത് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ലെമണിൻ്റെ ഡ്രൈ ഐറ്റംസ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്ലവർ. ഇത് ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റിബണുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയയിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ നല്ലൊരു റീത്ത്, നാച്ചുറലായിട്ടുള്ള റീത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത്. പിന്നെ ഒരു ഇത് ഒട്ടിക്കാനൊക്കെ ആയിട്ട് നമുക്കൊരു ഗൺഗ്ലൂ ആവശ്യമുണ്ട്. അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എത്രയും പെട്ടെന്ന് എങ്ങനെ വീഡിയോ അല്ലെങ്കിൽ എങ്ങനെ നല്ല മനോഹരമായ റീത്ത് ഉണ്ടാക്കാമെന്ന് കാണിക്കാം. ആദ്യമേ തന്നെ ഞാൻ നമ്മുടെ കയ്യിലുള്ള ലീഫ്, ഒന്ന് രണ്ട് ലീഫുകൾ ഇതിലോട്ട് ഇതിനിടയ്ക്കോട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതവിടെ ഇരുന്നോളൂ. ഇതുകൊണ്ട് വളരെ മനോഹരമായ ഒരു ലീഫ് തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളത്. ഇപ്പോൾ ഇത് അടുത്ത വർഷം നമുക്കിത് മാറ്റിയിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ യൂസ് ചെയ്യാം. വേറെ നമ്മുടെ കയ്യിലുള്ള വേറെ ഐറ്റംസ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഞാനീ പ്രാവശ്യം ഏതൊക്കെയാണ് ഇത്, എനിക്ക് കുറച്ച് നാച്ചുറൽ ഐറ്റംസ് ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ ഞാനിത് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഉറയ്ക്കാത്ത ഭാഗത്ത് നമുക്ക് ഇച്ചിരി ഗൺഗ്ലൂ വെച്ചൊക്കെ ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ ത്രെഡ് വെച്ച് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ വെക്കാൻ പ്ലാൻ ചെയ്യുന്നു. നോക്കാം, നമുക്ക് വെച്ച് നോക്കാം. കുറച്ച് ദിവസമായി ഞാൻ ഈ ലീഫൊക്കെ എടുത്ത് വെച്ചിട്ട് ഓൾറെഡി ഇതൊക്കെ ഡ്രൈ ആയി തുടങ്ങി കേട്ടോ. എനിക്ക് നല്ല ഫ്രഷായിട്ട് എടുത്ത് കട്ട് ചെയ്തെടുത്തതായിരുന്നു, പക്ഷെ ഉണ്ടാക്കാൻ എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പം ഞാനിപ്പം ഓൾറെഡി ഇപ്പം തന്നെ ക്രിസ്മസൊക്കെ തീരാറാവുന്നു അല്ലേ, ക്രിസ്മസിൻ്റെ ദിവസം അടുത്തു. അപ്പോൾ പിന്നെ ഇപ്പോഴെങ്കിലും ഇട്ടില്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഉപകാരമാവുകയും ചെയ്യും, പിന്നെ എനിക്കൊരെണ്ണം വെക്കുകയും ചെയ്യണം, ഇത്തവണ ഉണ്ടാക്കി വെക്കുകയും ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിപ്പം ഇപ്പം തന്നെ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഓൾറെഡി ഇതെല്ലാം ഇതിനുള്ളിൽ തന്നെ ഇരുന്നോളും കേട്ടോ, കാരണം ഇതെല്ലാം ത്രെഡ് പോലെ, അതായത് കാണാമല്ലോ ചുറ്റി കെട്ടിയുള്ള എന്താ ഉണക്ക കമ്പുകളാന്ന് തോന്നുന്നു, എല്ലാം നല്ല രീതിയിൽ ചുറ്റി കെട്ടി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഇതുണ്ടോ, കുറച്ച് ഡ്രൈ ഫ്ലവറിൻ്റെ ഇത് ഇതുകൂടെ വെച്ച് എഴുതി നല്ല ഭംഗിയാട്ടോ. നമുക്ക് നോക്കാം, എല്ലാം നന്നായിട്ടൊന്ന് വെച്ച് അറേഞ്ച് ചെയ്യട്ടെ. പിന്നെ നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കാം. ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ഫ്രഷ് ഐറ്റംസ് വെച്ചുണ്ടാക്കുന്നുള്ളൂ. ഇതില്ലാത്തവർക്ക് നമ്മുടെ കയ്യിലുള്ള വേറെ ത്രെഡൊക്കെ വെച്ചോ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിരിക്കണമെങ്കിൽ എനിക്ക് ഇച്ചിരി ഗ്ലൂ വെക്കുന്നത് എനിക്ക് താല്പര്യം, കാരണം ഇത് എനിക്ക് ഇച്ചിരി പാടാണ്, ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട് വെച്ചാലും. അപ്പം ഞാനിത് ഇച്ചിരി ഗൺഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിക്കാം. ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. അടുത്തതും ഒന്ന് രണ്ട് ഫ്ലവർ ഇതുപോലത്തെ ഇങ്ങനെ ഒരെണ്ണം അവിടെ വെക്കാം. ഞാൻ ഇത് എല്ലാവരും ഇപ്പോൾ വീട്ടിലൊക്കെ എല്ലായിടത്തും വെച്ച് കഴിഞ്ഞു, പക്ഷെ നമ്മളിച്ചിരി ലേറ്റായിപ്പോയി, എന്നാലും സാരമില്ല.
അപ്പം ഞാനത് എന്തോ നിങ്ങളിവിടെ കാണിച്ചുകൊണ്ട് തന്നെ ഏതായാലും ഇതുണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ടാകട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റീത്ത് തന്നെയത്. നമുക്ക് ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച്. പിന്നെ ഞാൻ നമുക്കിതില്ലെങ്കിൽ തന്നെ ബേസായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കാർഡ്ബോർഡ് വെച്ച് കട്ട് ചെയ്തിട്ടാണെങ്കിൽ റൗണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഓൾറെഡി പണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ പഴയ ഹാങ്കർ കമ്പിയുടെ ഹാങ്കർ വെച്ചിട്ട് റൗണ്ട് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലൂടെ നമുക്ക് പല രീതിയിൽ ഇത് റീത്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് ഫ്ലവറും കൂടി ഞാൻ ജസ്റ്റ് വെക്കുക. പിന്നെ നമുക്ക് ഈ ഡ്രൈ ലെമൺ കൂടി ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുണ്ട്, അപ്പം അതും കൂടി ഒന്ന് ഒന്ന് രണ്ടെണ്ണം വെക്കാം. അപ്പോൾ ഒരു വെറൈറ്റി വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഭംഗി കിട്ടട്ടെ. എല്ലാവർക്കും ഇതൊക്കെ ഇങ്ങനെ വെക്കുന്ന ഇഷ്ടമാണെന്ന് എനിക്ക് അറിയത്തില്ല. ചിലർക്ക് ഈ റീത്ത് വെക്കുന്നതിന് ഇഷ്ടം ഉണ്ടായില്ല. ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല, ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലായിടത്തും ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ വെക്കാനായിട്ടൊരു പ്ലാനിങ് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഇതൊരു വീഡിയോ ഇടാൻ പറ്റുമല്ലോ എനിക്ക്, ഇത് ഉണ്ടാക്കുന്ന ഒരു ക്രാഫ്റ്റ് നല്ലതാണ്, പലർക്കും ഉപകാരപ്പെടും. ക്രിസ്മസ് സമയത്തിന് പല ഐഡിയകൾ പലർക്കും കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിതിപ്പം. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു ലൈറ്റ് ബാറ്ററിയുടെ ലൈറ്റ് മേടിച്ച് വേണം ഇട്ടിട്ട് ഹാങ് ചെയ്തിടാം. അപ്പോൾ വളരെ ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ നോക്കിയാൽ ഇപ്പം തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ, ഫ്ലവറും ഈ ഡ്രൈ ഐറ്റംസും ഒറിജിനൽ ലീഫും എല്ലാം കൂടെ വന്നപ്പം വളരെ ഭംഗി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഒരു റിബണും കൂടി അങ്ങ് വെച്ച് കഴിയുമ്പോൾ ഭയങ്കര ഭംഗി തന്നെയായിരിക്കും. നമുക്കൊരു ഗോൾഡൻ കളർ റിബൺ അങ്ങ് ഒരു എന്താ പറയുക ബട്ടർഫ്ലൈ പോലെയോ അല്ല ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ. ഞാൻ ഇങ്ങനെ മാത്രം വെക്കാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. വളരെ മനോഹരമായ ഈ റീത്ത് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയാലേ, നമ്മൾ ഒട്ടും സമയമെടുത്തില്ല. വളരെ 1 or 2 minutes കൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. 1 minute പോലും എടുത്തില്ല എന്നെനിക്ക് തോന്നുന്നു. വളരെ മനോഹരമായ റീത്ത് നോക്കിക്കേ, എത്ര സിമ്പിളാണെന്ന് നോക്കിയേ, എത്ര സിമ്പിളായി. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ റീത്ത് എത്ര മനോഹരമായിട്ടിരിക്കുന്നു നോക്കിയേ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ. ഇത് നിങ്ങൾക്കും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ റീത്തുകളുണ്ടാക്കി വെക്കാവുന്നതാണ്. പിന്നെ ഇത് ലൈറ്റും കൂടി ഇടുവാണെങ്കിൽ ചിലപ്പം വളരെ മനോഹരമായിരിക്കും. രാത്രിയിൽ നമുക്ക് ഔട്ട് സൈഡിൽ തൂക്കിയിടുമ്പോൾ അല്ലെങ്കിൽ ഡോറിനടുത്ത് തൂക്കിയിടുമ്പോൾ ബാറ്ററിയുടെ ലൈറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. ഞാൻ അതുകൂടെ വെച്ച് വേണമെങ്കിൽ ഒന്ന് നോക്കാം, ട്രൈ ചെയ്യാം നമുക്ക് വേണമെങ്കിൽ നോക്കട്ടെ.